യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ലിസി, ഞാൻ കോഴിക്കോട് ജില്ല വേനപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോനും ഭാര്യയും കൂടി അവർക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. അവരിവിടെ ഇല്ലായിരുന്നു, അവർ വിദേശത്ത് സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. മോള് നേഴ്സാണ്, മോൻ സൗദി എയർലൈൻസിൽ ജോലി ചെയ്യുന്നു. അവർ കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി ലീവിന് വന്നു. അപ്പോൾ അവൾക്ക് 9 മാസം പ്രഗ്നൻസി ആയിരുന്നു. അവിടെ സൗദിയിൽ അവർക്ക് സ്കാനൊന്നും ചെയ്യില്ല, പിന്നെ അവർ ഹാർട്ട് ബീറ്റ് മാത്രം നോക്കുകയുള്ളൂ കുട്ടിയുടെ. അങ്ങനെ എല്ലാ മാസവും ചെല്ലുമ്പോൾ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിടും, അവളിങ്ങ് പോരും. അപ്പം ഇങ്ങനെ പറയും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയണമെങ്കിൽ നാട്ടിൽ വരണം, ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ പറയും. പക്ഷേ അവൾ ഏപ്രിൽ 2-ന് നാട്ടിൽ വന്നു. 3-ാം തീയതിയിലേക്ക് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തു. ഏപ്രിൽ 3-ന് അവിടെ നാട്ടിലുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ 9-ാം മാസത്തെ സ്കാനിങ് ചെയ്തു ഡോക്ടർ. സ്കാനിങ് ചെയ്തപ്പോൾ കുറേ സമയമെടുത്ത് ഡോക്ടർ സ്കാൻ ചെയ്തു. കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് തീരെ വളർച്ചയില്ല, കുട്ടിയുടെ കൈ കാലൊന്നും നീളമില്ല, അതുപോലെ ഹാർട്ടിന് പ്രോബ്ലമാണ്. സ്കാൻ ചെയ്യുമ്പോൾ മുഖം കാണുന്നില്ല, അവിടെ ഒരു കറുത്ത ഒരു നിഴൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്, അതിന് എന്താ ചെയ്യുന്നത് എങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര വിഷമമായി. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു, കുറേ വഴക്ക് പറഞ്ഞു, നിങ്ങൾ 5-ാം മാസത്തിന് നാട്ടിൽ വന്ന് സ്കാൻ ചെയ്യണ്ടേ, അവരങ്ങനെയൊക്കെ പറയും, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ദൈവം തരുന്നതല്ലേ, നമ്മൾ സ്വീകരിക്കണം എന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞ് അവർ വഴക്ക് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അവിടുന്ന് 3-ാം തീയതി സ്കാൻ ചെയ്ത് വീട്ടിൽ ചെന്നു. ഒത്തിരി വിഷമത്തോടെ ഇരുന്നപ്പോഴാണ് ജ്യേഷ്ഠൻ ഇവിടെ വന്ന്, ഇപ്പം ചേട്ടൻ്റെ ചേട്ടൻ ഇവിടെ വന്ന് ഈ കൃപാസനത്തിൻ്റെ ഒരു പത്രം തന്നിരുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ, ഞാൻ പോയിക്കോളാം, അവൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ട്. ഞാൻ തന്നെ ഇവിടെ കഴിഞ്ഞ മാസം 10-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗം ഞാൻ വെച്ച് കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് തരണം, ഞാൻ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്നായിരുന്നു നേർന്നത്. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അവൾ ഓൺലൈൻ വഴി ക്യാൻഡിൽ തെളിച്ച് ഓൺലൈനിൽ കൂടെ അവളും എടുത്ത് പ്രാർത്ഥിച്ചു. 10-ാം തീയതി പ്രാർത്ഥിച്ചു. ഞങ്ങൾ 20-ാം തീയതി കോഴിക്കോട് വലിയൊരു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യാൻ വേണ്ടി. അവിടെ ചെന്ന് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ അവിടുന്ന് ഡോക്ടർ അങ്ങനെ തന്നെ പറഞ്ഞു. അവിടുന്ന് കുറേ വഴക്ക് പറഞ്ഞു, നീ നേഴ്സല്ലേ, നിനക്കൊന്നും അറിയില്ലായിരുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് പ്രാർത്ഥിച്ചു. 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച്, 5:30, 6 മണി വരെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 9-ാം തീയതി അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പം ഞാൻ ഈ കാശിരൂപം, അമ്മയുടെ കാശിരൂപം കൊണ്ടുപോയി അവിടെ വയറിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒന്നും കുഴപ്പമുണ്ടാകാതെ വരും എന്ന് മനസ്സിനിങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു തോന്നലാണ്, അമ്മ പറയുന്നത് പോലെ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന്. അങ്ങനെ 9-ാം തീയതി ഒരു ലേബർ റൂമിൽ കയറ്റി. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു, പുറത്തിരുന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. കൊന്ത ചെല്ലി മാതാവിൻ്റെ ആശുപത്രിയിൽ പോയി, അവിടെ നിന്ന് ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലി പ്രാർത്ഥിച്ചു. 10-ാം തീയതി വൈകുന്നേരം 3:44 സിസേറിയൻ ചെയ്തു. നല്ലൊരു ആൺകുഞ്ഞ്, ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു ആൺകുട്ടിനെ ദൈവം തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1,000 നന്ദി. ഇതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി.